പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുമ്പോൾ ഉപവാസ പ്രാർത്ഥനയിലേക്ക് നമ്മെ നയിച്ച പരിശുദ്ധാത്മാവ്, ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കായി നമ്മെ ഇരുത്തിയ പരിശുദ്ധാത്മാവ്, ഈ ഉപവസിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, ഇന്ന് പകല് നമ്മെ നമ്മുടെ മധ്യ ഉള്ളത് കൂടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പുറത്ത് നല്ല തണുപ്പുണ്ട്. ഇന്നലെ നമ്മൾ ദൈവത്തിന് വാനം ചിന്തിച്ചപ്പോൾ ഇങ്ങനെ പുറത്ത് തീ കാഞ്ഞുകൊണ്ടിരുന്ന പത്രോസിന് യേശു തള്ളി പറയേണ്ടതായി വന്നു. പക്ഷെ അകത്ത് തീ വന്നു കഴിഞ്ഞപ്പോൾ ആ പത്രോസ് യേശുവിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുന്ന കണ്ടുപിടിക്കുന്നത് പുറത്തെ തണുപ്പ് നമ്മുടെ അകത്തേക്ക് വരാതെ പ്രൈസലോ. ഈ പുറത്തെ തണുപ്പിനെ അകറ്റത്തക്കവണ്ണമുള്ള അകത്തൊരു തീ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് പകലൊക്കെ താങ്ങുന്ന വൻകാര്യങ്ങളെ പ്രാപിപ്പാന്ന് കണ്ടുപിടിക്കുക. ആത്മാവാകുന്ന ദൈവം നമ്മെ നിരന്തരമായി വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഉപവാസത്തെ ഞാൻ നിങ്ങളുടെ ഒപ്പം ആയിരിക്കുകയാണ്. ഈ വാത്സല്യ ഭവനത്തുള്ള പ്രിയ ചാക്കോച്ചാനും സ്തോത്രം. ഉപവാസത്തോടെ മൂന്ന് ദിവസമായിരിക്കുന്നു. അങ്ങനെ പലരും ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഭാഗികമായി ഉപസിക്കുന്നവരുണ്ട്, പൂർണ്ണമായി ഉപസിക്കുന്നവരുണ്ട്. സാഹചര്യങ്ങൾക്ക് ഒത്തവണ്ണം ഉപസിക്കുകയും ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ വേണ്ടി സമയങ്ങളെ പ്രത്യേകമായി വേർതിരിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കഥ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ വളരെ ആത്മാഭാരത്തോടുകൂടും വലിയ ദർശനത്തോടും കർത്താവിന്റെ സന്നിധിയിൽ സമയങ്ങളെ വേർതിരിച്ചൊരു വലിയ വിടുതലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവം ഈ ദിവസങ്ങളിൽ തന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി നൽകി. പരിശുദ്ധാത്മാവ് നൽകിയ വാക്യത്തെ വചനം പോലെ ഈ ദിവസങ്ങൾ നാം എഴുതേൽക്കുന്ന ദിവസങ്ങളായി, കർത്താവിന്റെ പ്രയോജനപ്പെടുന്ന ദിവസങ്ങളായി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്. നമുക്കൊരിക്കൽ കൂടെ നമ്മുടെ കർത്താവിന് മുഖത്തും കരയേറ്റാം. ഉപവാസത്തിന്റെ മൂന്നാമത്തെ ദിവസം മൂന്ന് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങളുടെ വിടുതലുകൾ സ്തോത്രം എങ്ങനെ സംഭവിക്കും എന്നുള്ള നിലയിൽ നമ്മൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് എങ്ങനെ അതിന് വിടുതൽ ഉണ്ടാകുവാൻ കഴിയുമെന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് യോഹന്നാൻ സുവിശേഷം 11 അധ്യായം 44 വാക്യത്തിന്റെ അവസാന ഭാഗം വായിക്കാം. യോഹന്നാൻ സുവിശേഷം 11 അധ്യായം 44 വാക്യത്തിന്റെ അവസാന ഭാഗം. അവന്റെ കെട്ട് അഴിക്കുവീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. അവന്റെ കെട്ടിനെ അഴിക്കുവീൻ, അവൻ പോകട്ടെ എന്ന് യേശു പറഞ്ഞു. രണ്ടാം സങ്കീർത്തനം അതിന്റെ 4 വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാം സങ്കീർത്തനം 3 നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞ് കളയുക. പലപ്പോഴും ആത്മീയ മണ്ഡലത്തിൽ നിരന്തരമായി കേൾക്കുന്ന ചില വാക്കുകളാണ് ഇവിടെയുള്ള ബന്ധനം, കെട്ട് എന്നൊക്കെ ഉള്ളത്. കെട്ടിനെ കുറിച്ചും ബന്ധനത്തെ കുറിച്ചും ഒക്കെ നിരന്തരമായി നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ കെട്ട് കെട്ടായിട്ടും ബന്ധനം ബന്ധനമായിട്ടാണ് ഇരിക്കുന്നത്. പ്രസംഗിച്ചും പ്രാർത്ഥിച്ചും ശാസിച്ചും നമ്മൾ പോകുന്നല്ലാതെ അത് അഴിയുന്നത് വളരെ ചുരുക്കമാണ്. എന്നാൽ എങ്ങനെയാണ് ഈ കെട്ട് പൊട്ടുന്നത്, എങ്ങനെയാണ് ഈ കെട്ട് അഴിയുന്നത് എന്നാണ് ഇന്ന് പകലാം ചിന്തിക്കുവാൻ പോകുന്നത്. കെട്ടുണ്ട്, ബന്ധനമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നതിന് അർത്ഥമില്ല. കെട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിലും അഴിച്ചു തരണം, ഇല്ലെങ്കിൽ അഴിക്കാനുള്ള വഴിയൊക്കെ കുറെ പക്ഷെ പറയാം. ഈ ദിവസങ്ങളെ കെട്ട് കണ്ട് പേടിക്കാനല്ല, കെട്ടുകളെ പൊട്ടിക്കാനാണ് പോകുന്നത്. ചില കെട്ടുകളെ അഴിക്കുവാൻ വേണ്ടിയാണ് പോകുന്നത്. ഇതുവരെ അഴിയാത്തതായ ചില കുരുക്കുകള്, ഇതുവരെ പൊട്ടാത്തതായ ചില കെട്ടുകള് യേശുവിന്റെ നാമത്തിലേക്ക് അത് പൊട്ടുവാൻ പോവുകയാണ്. നമുക്കിത് ചരിത്ര പശ്ചാത്തലം വളരെ നന്നായിട്ടറിയാം. ബ്രൈസലോൺ യേശു വളരെയധികം സ്നേഹിച്ചതായ മാർത്തയുടെയും മറിയയുടെയും സഹോദരനായിരിക്കുന്ന ലാസർ ബ്രൈസലോൺ മരിച്ചുപോയി. മരിച്ച ലാസറിന്റെ ശവകുടീരത്തിലേക്ക് യേശു ചെല്ലുകയാണ്. യേശു ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങളിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു ശുശ്രൂഷയാണിത്. മരിച്ച 4 ഒരുവനെ ഉയർപ്പിച്ചു. അതിനു മുമ്പ് മരിച്ച ഉടൻ തന്നെ മരിച്ച വ്യക്തിയെ ഉയർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മരിച്ച 4 ഒരു വ്യക്തിയെ ഉയർപ്പിക്കുന്ന റൈസലോൺ ഏക സംഭവമാണ്. തിരുവഴുത്തി പരിശോധിച്ചാല് മരിച്ച അസ്ഥിയോട് ബന്ധം വേർപെട്ടതായ ഒരു അസ്ഥി കൂമാരത്തെ പ്രവാചക ശബ്ദത്തിലൂടെ മടക്കി വരുത്തിയ ഒരു സംഭവം നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും. ദിവസങ്ങൾക്ക് ശേഷമായി കല്ലറയിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന ഒരു വ്യക്തിയെ കുറിച്ചുള്ള ചരിത്രം തിരുവഴുത്തി രേഖപ്പെടുത്തിയിരിക്കുന്നത് ലാസറിനോടുള്ള ബന്ധത്തിലാണ്. പ്രിയമക്കളെ, യേശു ചെയ്ത ഓരോ അത്ഭുതത്തിന്റെ പിന്നിലും ദൈവത്തിന്റെ നാമ മഹത്വമായിരുന്നു ലക്ഷ്യമുണ്ടായിരുന്നത്. യേശു ദൈവമാണ് തെളിയിക്കുവാൻ ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. യേശു ദൈവമാണ് തെളിയിക്കാൻ ഒരു അത്ഭുതത്തിന്റെ ആവശ്യമില്ല. യേശു വെള്ളത്തെ വീഞ്ഞാക്കിയത് കൊണ്ട് അല്ല യേശു ദൈവമായത്.
ഏറ്റു യേശു കടലിനെയും കാറ്റിനെയും ശാന്തമാക്കിയത് കൊണ്ടല്ല യേശു ദൈവമായത്, യേശു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയത് കൊണ്ടല്ല യേശു ദൈവമായത്, യേശു മരിച്ചവനെ ഉയർപ്പിച്ചത് കൊണ്ടല്ല യേശു ദൈവമായത്. ഇതൊന്നും ചെയ്തില്ലെങ്കിലും യേശു സർവശക്തനായ ദൈവം തന്നെയാണ്. അതുകൊണ്ട് തനിക്കൊരു അഭിനയത്തിന്റെ ആവശ്യമില്ലായിരുന്നു, ഇവിടെ ആരുടെങ്കിലും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലായിരുന്നു. യേശു സർവശക്തനായ ദൈവമായിരുന്നത് കൊണ്ട് തനിന്റെ ഒരു ഇമേജിന് വേണ്ടി താൻ ഒന്നും ചെയ്തിട്ടില്ല. ദൈവത്തിന്റെ മഹത്വം ജനങ്ങൾക്ക് ആസ്വദിക്കത്തക്കവണ്ണം അല്ലെങ്കിൽ അവന് വിശ്വസിക്കത്തക്കവണ്ണമുള്ള ചില കാര്യങ്ങൾ ചെയ്തു പോയി എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയസല്ലോ, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്റെ രോഗ സൗഖ്യമാക്കി നീ ദൈവമാണെന്ന് തെളിയിച്ചതായി എന്ന് പറഞ്ഞ് ആരും ദൈവത്തിനെ വെല്ലുവിളിക്കണ്ട. ഞാന് ഞങ്ങളുടെ നാട്ടില് അച്ചാനക്കര പള്ളിക്കത്തോടെ പറഞ്ഞ കത്തോലിക്ക തിങ്ങി പറഞ്ഞ സ്ഥലമാണ്. അവിടെ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മിലിറ്ററി ജോലി എന്നായ ഒരു കത്തോലിക്ക സഹോദരൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ ഭയങ്കര ഉടക്കായി. അപ്പൊ അദ്ദേഹം പിന്നെ യു പിയിൽ വെച്ചാണ് രക്ഷിക്കപ്പെടുന്നത്, സ്നാനപ്പെടുന്നത്. അപ്പോൾ ഞാനവിടെ ഈ കുറെ പ്രയർ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സഹോദരിയും ഈ പ്രാർത്ഥനാ മീറ്റിംഗ് സംബന്ധിക്കാൻ തുടങ്ങി. അങ്ങനെ അവരോട് സുവിശേഷം പറയുവാനും അവർ പയ്യെ പയ്യെ ഈ ഭർത്താവിനോട് ഭയങ്കര എതിരായിരുന്നു. എതിരായ ശേഷം ഭയങ്കര എതിർപ്പായി പുള്ളി സഹോദരി പറഞ്ഞു, ഞങ്ങൾ ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചത് ഒരു കത്തോലിക്കനായിട്ടാണ് കല്യാണം കഴിച്ചത്, ഇങ്ങനെ ഒരു മതം മാറ്റുന്ന രീതിയിലേക്ക് നീ പോകാൻ ഉൾക്കൊള്ളാൻ വേണം, നമ്മൾ ബന്ധം വേണം, നീ പിരിയാം എന്നുള്ള നിലയത്തിൽ അവർ എത്തിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ കൂട്ടായ്മയായിട്ട് സഹകരിക്കുന്നത്. കൂട്ടായ്മ സഹകരിച്ചു. അങ്ങനെ ഈ സഹോദരി ദൈവത്തിന്റെ കൃപയാൽ മാനസാന്തരപ്പെട്ടു, അവൾ സ്നാനപ്പെട്ടു. അവൾ സ്നാനപ്പെട്ടു, പ്രാർത്ഥന ശക്തമെന്നറിഞ്ഞപ്പോൾ ഈ സഹോദരി സ്നാനപ്പെട്ടു, അവളുടെ ഭർത്താവ് സ്നാനപ്പെട്ടു എന്നുള്ളതായ ആ വലിയ പ്രശ്നം അവളുടെ കുടുംബത്തിനകത്ത് അങ്ങ് ഉയർന്നു വന്നു. അപ്പോ അവ വീട്ടിലെ പിതാവ് അതായത് തന്റെ മകനും ഭാര്യയും സ്നാനപ്പെട്ടതിന്റെ പേരിൽ ഒരു ദിവസം ഞാൻ വഴിയാ നടന്നു പോകുമ്പോൾ എന്നെ അതങ്ങ് പിടിച്ചു നിർത്തി. എന്നെ പിടിച്ചു നിർത്തി ഒരുപാട് ചീത്ത പറഞ്ഞു. എന്റെ ചീത്ത വിളിച്ചിട്ട് അതൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യം, നീ വിളിക്കുന്ന ദൈവം ദൈവമാണെങ്കിൽ ഈ കിഴക്കോട്ട് ഒഴുകുന്ന തോടിന് പടിഞ്ഞാട്ട് ഒഴുകണെന്ന് പറഞ്ഞു. എനിക്ക് ചിരി വന്നിട്ട് ഇത് ഞാൻ എന്റെ ദൈവത്തെ ദൈവം അങ്ങോട്ട് ഒഴുകുന്ന തോടിന് ഞാൻ പുറകോട്ട് ഒഴുകി. നീ പുള്ളി നാളെ തിരിച്ചു വരും അങ്ങനെ വെച്ചിട്ടാ പിന്നെ അടുത്ത ആൾ പറഞ്ഞ ദൈവം ഓരോന്ന് മാറ്റിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കിഴക്കോട്ട് ഒഴുകുന്ന തോടിന്റെ പടിഞ്ഞാട്ടേക്ക് ഒഴുക്കി തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രൈസല്ലോ, ജീവിക്കുന്ന ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ലക്ഷ്യം. പ്രൈസല്ലോ, ദൈവത്തിന് ആർക്കാരും ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവത്തിന് നിർബന്ധമൊന്നുമില്ല. പ്രൈസല്ലോ, നാം ആരും വിശ്വസിച്ചില്ലെങ്കിലും നാം ആരും ദൈവത്തെ പിൻപറ്റിയില്ലെങ്കിലും ദൈവം ദൈവമാകാതിരിക്കുന്നില്ല, യേശു ദൈവമാകാതിരിക്കുന്നില്ല, യേശുവിന്റെ ശക്തിക്ക് യാതൊരു കുറവും ഉണ്ടാകുന്നില്ല, യേശുവിന്റെ മഹത്വത്തിന് യാതൊരു കുറവും ഉണ്ടാകുന്നില്ല. നഷ്ടങ്ങൾ മനുഷ്യന് മാത്രമാണ്. അതുകൊണ്ട് വെല്ലെന്ന് വെല്ലെന്ന് വിളിക്കേണ്ട. കേട്ടോ, ദൈവം ഉദ്ദേശിക്കുകയാണ്, ദൈവത്തിന്റെ ഉദ്ദേശമാണ് ഈ രാജ്യത്ത് കടന്നു പോകണമെന്നാണെങ്കിൽ ദൈവം കൊണ്ടുവന്നോളൂ. ഏത് രാജ്യത്ത് ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, എവിടെ നിർത്തി ദൈവത്തെ അനുഗ്രഹിക്കാൻ കഴിയും. പ്രിയസല്ലോ, ഞാൻ ഇവിടെ യു കെ വന്നപ്പോൾ എന്റെ ആത്മാർത്ഥമായ സ്നേഹിതൻ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ അസുഖം ജെയിംസ് ബോഷി പാസ്റ്റർ എന്നിവനോട് ദൂത് പറഞ്ഞു. പ്രിയസല്ലോ, ദൂത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ആ ദൂതിനെ 100% ഞാൻ ഏറ്റെടുത്തു. പക്ഷെ ഞാൻ പറയും, കർത്താവ് ആ വിടുതൽ ഇവിടെയല്ല സംഭവിക്കേണ്ടത്, ഈ യു കെയിലല്ല സംഭവിക്കുന്നത്, യു കെ ഞാൻ ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാൻ ചെല്ലുന്ന മണ്ഡലത്തിലാണ് എനിക്ക് ആ വിടൽ വേണ്ടത്. പ്രൈസല്ലോ, ഈ യു കെയിൽ എനിക്ക് വിടതല്ല ആവശ്യം, ഞാൻ എവിടെയാണോ നിൽക്കേണ്ടത് അവിടെയാണ് എനിക്ക് വിടുന്നത്. പ്രൈസല്ലോ, ഇന്ന് മുതൽ പ്രിയപ്പെട്ടവരെ യു കെയിൽ മാത്രം നിർത്തി അനുഗ്രഹിക്കാനല്ല, കേരളത്തിൽ നിർത്തി അനുഗ്രഹിക്കുവാനും നമ്മുടെ ദൈവത്തിന് കഴിയും. പ്രൈസല്ലോ, കേരളത്തിൽ നമുക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുവാൻ, ഇന്ത്യയിൽ പുതുവഴികളെ തുറക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസല്ലോ, ഈ രാജ്യത്ത് ചെയ്തെടുക്കേണ്ടതായ കാര്യങ്ങൾ ഈ രാജ്യത്ത് തന്നെ ചെയ്തെടുപ്പിക്കുവാൻ ദൈവത്തിന്, നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ചെയ്യിക്കുവാൻ കഴിയും. പ്രൈസല്ലോ, അതിന് മറ്റൊരിടത്തേക്ക് പോകേണ്ട കാര്യമില്ല. അനുഗ്രഹത്തിന്റെ ഉറവിടം, വിടുതലിന്റെ ഉറവിടം, ആശ്വാസത്തിന്റെ ഉറവിടം, സമാധാനത്തിന്റെ ഉറവിടം അവൻ ആഫ്രിക്കയിലാണെങ്കിലും, അവൻ ഇന്ത്യയിലാണെങ്കിലും, അമേരിക്കയിലാണെങ്കിലും, അവൻ യു കെയിലാണെങ്കിലും, യൂറോപ്പിലാണെങ്കിലും, യേശുവിന്റെ നാമത്തിനും മഹത്വത്തിനും മാറ്റമില്ല. അവൻ സർവശക്തനായ ദൈവമാണ്. അനുഗ്രഹം ഉണ്ടാവൂ എന്നൊന്ന് വിചാരിക്കേണ്ട, യു കെ വന്നതുകൊണ്ട് അനുഗ്രഹം കൂടി എന്ന് വിചാരിക്കേണ്ട, എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്നും. അപ്പോൾ
യേശു ലാസറിനെ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടിരുന്ന കാര്യം പ്രിയസുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ലാസർ ജീവനുള്ളവനായി പുറത്തു വന്നത്? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വളരെ ആഴമേറിയ ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നാം നമ്മുടെ കണ്ണുകളെ തുറക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതേ നിലയിൽ ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് എന്നെ നടത്തിയ വഴികളെ വെച്ച് ഞാൻ പറയുന്നു, എന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം എന്താണ് ചോദിച്ചാൽ പ്രൈസ് ദി ലോർഡ് അത് ഒരു സ്വയം പുകഴ്ചയ്ക്ക് കാരണമായി തീരുമെന്നുള്ള കൂടെ ഞാൻ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വിടുതലിന് കാരണമായ മൂന്ന് കാര്യങ്ങൾ പ്രൈസ് ദി ലോർഡ് ഈ ഭാഗത്തുള്ള വിധത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ലാസറിന്റെ പുനരുത്ഥാനത്തിന് അല്ലെങ്കിൽ അവന്റെ കല്ലറയെന്ന് മടങ്ങി വരവിന് കാരണം ലാസർ ആയിരുന്നില്ല, പ്രൈസ് ദി ലോർഡ്, മറിച്ച് ആരായിരുന്നു? മറിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു, പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷത്തെ കടന്നു വരുമ്പോൾ മറിയ സ്തോത്രം യേശുവിനെ കണ്ടുമുട്ടുന്ന ഒരു ഭാഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മറിയല്ല യേശുവിനെ കണ്ടുമുട്ടിയത്, മാർത്തയായിരുന്നു യേശുവിനെ കണ്ടുമുട്ടിയത്. പ്രൈസ് ദി ലോർഡ്. മാർത്തയുടെ മറിയുടെ ഗ്രാമമായ ബെഥാനിയ എന്ന പേരിലാണ് സ്തോത്രം ബെഥാനിയ അറിയപ്പെടുന്നത്. എന്നാ സ്തോത്രം അത് പിന്നത്തേത് വരുമ്പോഴത്തേക്ക് യേശു ഉയർപ്പിച്ച ലാസറിന്റെ പ്രൈസ് ദി ലോർഡ് നാടായിരിക്കുന്ന ബെഥാനിയ എന്ന നിലയിലേക്ക് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ ഇവിടെ ലൂക്കോസ് സുവിശേഷം 10:38 മുതൽ വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചത്. ഇവിടെ കർത്താവ് പറയാണ് ആരും അപഹരിക്കാത്തതായി ഒന്ന് മറിയ കണ്ടെത്തി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബന്ധനങ്ങൾ അഴിയുവാൻ ഒന്നാമതായി നാം ചെയ്യേണ്ട കാര്യം നമ്മളിൽ നിന്ന് അപഹരിക്കപ്പെടാത്തതായ ഒന്ന് നാം കണ്ടെത്തുക എന്നുള്ളതാണ്. മാർത്തയാണ് യേശുവിനെ സ്വാഗതം ചെയ്ത് അവരുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോയത്. പ്രൈസ് ദി ലോർഡ്. മാർത്ത വളരെ ആത്മാർത്ഥമായി യേശുവിനെ അവരുടെ വീട്ടിൽ കൊണ്ടുവന്നു എങ്കിൽ തന്നെയും യേശുവിൽ നിന്ന് കേൾക്കുവാൻ തയ്യാറായത് മറിയ മാത്രമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനവധി ആളുകൾ യേശുവിനെ വീട്ടിൽ കൊണ്ടുവരാറുണ്ട്, അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാറുണ്ടെങ്കിലും യേശുവിനെ എവിടെയെങ്കിലും ഇട്ടിട്ട് അവർ അവരുടേതായ വഴിക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാർത്ത പലതിനെ ചൊല്ലി വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്, പലതിലും വിചാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ മറിയ പലവിധമായ കാര്യങ്ങളിലും ഏർപ്പെടാതെ യേശുവിന്റെ പാദാധിക തന്നെ ഇരുന്ന് അവങ്കിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്കണമേ, ഒരു രണ്ടു വ്യക്തികൾ ഒരു നാണയത്തിന്റെ രണ്ടു വശമായി നിൽക്കുകയാണ്. ഒന്ന് കേൾക്കുന്നവൾ, മറ്റൊന്നവൾ പ്രവർത്തിക്കുന്നവൾ. പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്നത് പ്രവർത്തിച്ചാൽ അനുഗ്രഹമായിരിക്കും, കേൾക്കാതെ പ്രവർത്തിച്ചാൽ അതൊരിക്കലും അനുഗ്രഹമായി തീരുകയില്ല. അനവധി ആളുകൾ ഒരുപാട് കാര്യങ്ങളുടെ നടുവിൽ ബദ്ധപ്പെട്ട് കുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ചോദിക്കുവാനുള്ള ഒരു ചോദ്യമുണ്ട്. നീ കുഴയുന്നതിന്റെ പിന്നിൽ, നീ തളരുന്നതിന്റെ പിന്നിൽ, നീ ഇങ്ങനെ മലങ്ങനങ്ങുന്നതിന്റെ എല്ലാം പിന്നിൽ കാര്യം ചോദിച്ചുകൊള്ളട്ടെ, ഇത് നിന്നോട് ആരും പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്നത്? സുവിശേഷ വേലയെ കുഴങ്ങുന്നവരുണ്ട്, ശുശ്രൂഷയെ കുഴങ്ങുന്നവരുണ്ട്, ജീവിതത്തിൽ കുഴങ്ങുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരോട് ആത്മാർത്ഥമായി ചോദിക്കട്ടെ, നീ പ്രവർത്തിക്കുന്നത്, നീ അധ്വാനിക്കുന്നത്, നീ വിചാരപ്പെടുന്നത് ഒക്കെ നല്ലതാണ്, പക്ഷേ നീ ചോദിക്കേണ്ടവനുമായി ചോദിച്ച് കേൾക്കേണ്ടവനിൽ നിന്നും കേട്ടിട്ട് അവന്റെ ആജ്ഞയോടെ അവന്റെ അനുസരണത്തോടെ ആണോ നീ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ഇന്ന് പകലൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. വീട്ടിൽ കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടണമെന്നില്ല. വീട്ടിൽ വന്നു എന്നുള്ളത് കൊണ്ട് വിടുതലിന് കാരണമായി തീരുന്നില്ല.
മറിച്ച് പ്രിയപ്പെട്ടവരെ ഇന്നുപോൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, അവന്റെ പാദത്തിങ്കൽ ഞാനും നിങ്ങൾ വന്നിരിക്കാമോ. പ്രൈസ് അല്ലാഹ്. മാർത്ത പലതിന്റെയും പിന്നിലായിരിക്കുമ്പോൾ മറിയെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഓരോ സാഹചര്യത്തിലും അവൾ യേശുവിന്റെ പാദത്തിങ്കലായിരുന്നു. നമ്മളെ കെട്ടുകൾ പൊട്ടുവാൻ ഒന്നാമത്തെ ആവശ്യം നാം അവന്റെ പാദത്തിങ്കലായിരിക്കുക എന്നുള്ളതാണ്. അവന്റെ പാദവീടെ ഇരിക്കാതെ, അവനിൽ ആശ്രയിക്കാതെ, അവനൊന്നും കേൾക്കാതെ നമുക്കൊരു കെട്ടും പൊട്ടിക്കുവാൻ കഴിയുകയില്ല, ഒരു ബന്ധനവും അഴിക്കുവാൻ കഴിയുകയില്ല. കർത്താവിന്ന് കേൾക്കുവാൻ തക്കണം. ഇവിടെ നമ്മള് മാർത്തയുടെയും മറിയുടെയും ആ ഭാഗങ്ങള് സവിസ്തരം പഠിച്ചാൽ യേശുമായി ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത് മാർത്തയാണ്, മറിയല്ല. മാർത്ത യേശു ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും യേശുവുമായിട്ടുള്ള സംഭാഷണത്തിന് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. അവൾ പറയുന്നില്ല പരമാർത്ഥമായ കാര്യങ്ങളും സത്യസന്ധമായ കാര്യങ്ങളും ന്യായമായ കാര്യങ്ങളുമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ മറിയയ്ക്ക് പറയുവാൻ വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് മകൾ പ്രിയപ്പെട്ടവര് ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്ന നല്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സ്വർഗത്തിലെ വലിയവനാ ദൈവമെന്ന് കരുണയുള്ളവരാണ്. നമ്മുടെ ന്യായവാദങ്ങളോ നമ്മുടെ അവകാശവാദങ്ങളോ നമ്മുടെ ധാരണകളോ നമ്മുടെ ചിന്തകളോ അല്ല കർത്താവ് പ്രവർത്തിക്കുവാൻ കാരണമാകുന്നത്. നാം അവനെ വിശ്വസിക്കുകയും അവനെ ആശ്രയിക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ വിടുതലിന്റെ ഒന്നാമത്തെ പടി വചനമാണ്. മറിയ കർത്താവിന്റെ പാദത്തെങ്കിലിരുന്ന് കേട്ടുകൊണ്ടേ ഇരുന്നു. എബ്രായ ലേഖനക്കാരൻ വചനത്തെ കുറിച്ച് പറയുന്നു, അത് ഏതു പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. വീണ്ടും പറയുന്നു, അത് ഇരുവാളാകുന്നു. അത് ഏത് സന്ധി മഞ്ജകളെയും ഏത് ഹൃദയത്തിലെ ചിന്തനങ്ങളെയും വിവേചിച്ചറിയത്തക്കവണ്ണ കടന്നു പോകുന്ന ഇരുവാ തലയുള്ള വാളാകുന്നു ദൈവത്തിന്റെ വചനം. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ഉയർന്നിരിക്കുന്ന പാറ പോലെയുള്ള വിഷയങ്ങളെ തകർക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. വിവേചിച്ചെടുക്കുവാൻ കഴിയാത്ത നിലയിലുള്ള ചിന്തനങ്ങളെ വിചാരങ്ങളെ അത് തുളച്ച് കയറിച്ചെന്നുകൊണ്ട് അതിനെ വേർപിരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനത്തിന് കഴിയും. യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി 40 ദിവസം യേശു ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കുമ്പോൾ സാത്താൻ യേശുവിനെ ഓരോന്നും പറഞ്ഞ് കുത്തി 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 യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അതിനെല്ലാം വചനം കൊണ്ടാണ് അവനെ തകർത്തുകൊണ്ടിരുന്നത്. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തെ പൂർണ്ണമായി ആശ്രയിക്കുവാനും ആ വചനത്തെ ശക്തിയോടെ ഉരുവിടുവാനും ആ വചനത്തെ പ്രഖ്യാപിക്കുവാനും ആ വചനത്തോടെ യേശു പറയുവാനും ഞാൻ നിങ്ങളെ തയ്യാറായ നമ്മുടെ ബന്ധനങ്ങൾ അഴിവാൻ തക്കണമെടിയ കാരണം വചനത്തിന് ബന്ധനമില്ല. മറ്റെല്ലാത്തിനും ബന്ധനം ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് ബന്ധനമില്ല. പ്രവചനം 56-ാം അധ്യായം 11-ാമത്തെ വാക്യത്തില് ഇങ്ങനെയാണ് പ്രൈസല്ലോ പറയുന്നത്. ഹല്ലേലൂയ. 55-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം. പ്രൈസല്ലോ. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം. പ്രൈസല്ലോ. എടുത്തൊന്ന് വായിച്ചാട്ട് 55:11. യെശയ്യാ പ്രവചനം 55:11. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം. 55:11. എന്റെ വചനമായിരിക്കും അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ള നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനം. അതിനു മുമ്പായി പ്രവാചകന്റെ ഉദാഹരണം പറയുകയാണ്, മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുമ്പോൾ അത് ഭൂമിയിലേക്ക് വന്നു പതിച്ചിട്ട് അതത് തരം വിത്തും അതത് സസ്യങ്ങളും മുളച്ചു വരുന്നത് പോലെ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അയക്കുന്ന കാര്യം സാധിച്ചിട്ടല്ലാതെ മടങ്ങി വരികയില്ല. അങ്ങനെ ഇന്ന് പ്രിയ ദൈവമയ്യനേ, നമ്മുടെ മധ്യ ദൈവം അയച്ചിരിക്കുന്ന വചനം, നമുക്ക് നൽകുന്ന വാക്തത്ത വചനം, നമുക്ക് ആശ്രയിക്കാൻ കൊള്ളുന്ന വചനം, നമുക്ക് പിൻപറ്റുവാൻ കൊള്ളുന്ന വചനം, നാം ആയിരിക്കുന്ന അവനിൽ നിന്നും പുറത്തുനിന്ന് വീഴുന്ന വാക്കുകൾ പേടി കാത്തിരിക്കുന്ന ആ വചനം, ചില കാര്യങ്ങൾ ചെയ്യാതെ ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കി തീർക്കാതെ ഈ ദിവസങ്ങളിലെ വചനത്തോടെ യേശു പറയാൻ പഠിക്കണം.
ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് ആഗ്രഹം നല്ല റോസപ്പൂ ഉണ്ടാകണം, നല്ല മുന്തിരിപ്പഴം ഉണ്ടാകണം, നല്ല അത്തിപ്പഴം ഉണ്ടാകണം, നല്ല ആപ്പിൾ ഉണ്ടാകണം എന്ന് ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ മഴ വീട് വർഷാക്കി ഏതെല്ലാം വിത്ത് കിളിർക്കാൻ വേണ്ടി ദാഹത്തോടെ കിടക്കും, മഴയെ കാത്ത് കിടക്കുന്നുണ്ടോ? ഏത് വിത്ത് സ്വീകരിക്കുവാൻ തയ്യാറായി കിടപ്പുണ്ടോ ആ മഴയെ സ്വീകരിച്ച മാത്രമല്ല, ഡാലിയ മാത്രമല്ല, ഗോതമ്പ് മാത്രമല്ല, നെല്ല് മാത്രമല്ല, സകല കളകളും വെള്ളം തട്ടുമ്പോൾ, ആ ഹിമം തട്ടുമ്പോൾ അത് വേരൂന്ന് വളരുമെന്ന കടമ്പടിയാകുന്നുവെങ്കിൽ ഇന്ന് മകൻ പ്രിയപ്പെട്ടവരെ ദുഷ്ടനും നീതിമാനും വേണ്ടി ഒരുപോലെ മഞ്ഞും മഴയും അയക്കുന്ന കർത്താവ് തന്റെ ജനത്തിന്റെ ആത്മാർത്ഥമായ ആഗ്രഹത്തില്, തന്റെ ജനത്തിന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ, തന്റെ ജനം കല്ലറ തന്റെ വാക്കുകളോട് കാത്തിരിക്കുമ്പോൾ, അവനെ പ്രവർത്തി ചെയ്യുവാൻ ഇഷ്ടപ്പെടുമ്പോൾ, അവനെ വേണ്ടി സമർപ്പിച്ചിരിക്കുമ്പോൾ അവരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കാതിരിക്കുമോ? നമ്മുടെ ജീവിതത്തെ കടന്നു വന്നാൽ രൂപാന്തരപ്പെടുത്തുക തന്നെ ചെയ്യും. അത് കെട്ടുകളെ പൊട്ടിക്കാൻ തക്കണമിടയാകും, അഴിയാത്ത കുരുക്കൾ അഴിക്കുവാൻ തക്കണമിടയാകും. പ്രൈസ് ദി ലോർഡ്. കാരണം വചനത്തിന് ബന്ധനമില്ല, വചനം അയച്ചിരിക്കുന്ന ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ആ വചനം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്നത് കൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാർ, ആരോ പ്രാർത്ഥിച്ചപ്പോൾ ഉരുവിട്ടതായ വാക്യം, ആ വാക്യ പ്രകാരമായിരുന്നു അയച്ച വചനത്തിന്റെ ഹൃദയത്തിലുള്ള കുത്തൽ കൊണ്ട് നമുക്ക് മാനസാന്തരത്തിലേക്കും നിരപ്പിലേക്കും ആത്മീയ ഐക്യതയിലേക്കും ആത്മീയ ഉടലവിലേക്കും നമ്മെ നയിക്കും. നമ്മെ കുത്തി മുറിവേൽപ്പിച്ചിട്ട് നമ്മൾ ആരാണെന്നുള്ള ചിത്രം യഥാർത്ഥമായി വെളിപ്പെടുത്തിയിട്ട് ഒരു മാനസാന്തരത്തിലെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തിയിട്ട് ഒരു ഭാവിയാണെന്നുള്ള ബോധ്യത്തിലേക്ക് എന്നെ കൊണ്ടുവന്നിട്ട് ഞാൻ ആയിരിക്കുന്ന സ്ഥിതി സാഹചര്യങ്ങൾ ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് എന്നൊരു നിലപ്പിലേക്ക് അധ്യായത്തിൽ വരുമ്പോൾ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. പിൻമാറ്റക്കാരോട് കർത്താവ് ഇടപെടുന്ന ഒരു ഭാഗമാണ്. 24 അധ്യായം അതിന്റെ 25-27 വാക്യങ്ങൾ വായിച്ചാണ്. 25-26 വാക്യങ്ങൾ ബുദ്ധിഹീനരെ, അവനവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിക്കുകയും തന്റെ മഹത്വത്തെ കടക്കേണ്ടത് അല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവിടെ നിൽക്കണം. യേശു ഉയർത്തേണ്ട കാര്യം വിശ്വസിക്കാതെ യേശുരേമിന്ന് എമോവസിലേക്ക് ചില പുള്ളിക്കാർ പോവുക, കൂടെ നടന്ന് അത്ഭുതങ്ങളെല്ലാം കണ്ട് യേശു പറഞ്ഞ് അതിനെല്ലാം കൈയടിച്ച് മുമ്പിൽ നിന്ന് പറഞ്ഞ പുള്ളിക്കാര് നിങ്ങളെ വേടിക്കൊന്നും വേണ്ട, നിങ്ങൾ എരിച്ചാവിനെ കാത്തിരിക്കണം, നിങ്ങൾ ഗലീലയിൽ ഉണ്ടാകണം, ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറഞ്ഞ് അക്ഷരപ്രതില പഠിപ്പിച്ചിട്ട് യേശു മരിച്ചു കഴിഞ്ഞു. യേശുവിനെ പ്രൈസ് ദി ലോർഡ് യേശുവിനെ മറവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരിലാണ് സ്ഥലം വിട്ടു. അപ്പൊ രണ്ടുപേരും നമുക്ക് സ്ഥലം വിട്ടാക്കാം, ഇനി ഇവിടെ നിന്ന് നിൽക്കില്ല, അത് നമുക്ക് എമോസിലേക്ക് പോയേക്കാം. രണ്ടുപേരങ്ങ് പോവാം. പോകുന്ന കൂടുതൽ ഉയർത്തിന്റെ യേശു അവരെ അടുക്കളെ കണിച്ചെന്നു, അവിടെ കണ്ണിനെ അങ്ങ് നിരോധിച്ചു. അവിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. ജീവിതത്തെ പ്രിയപ്പെട്ടവരെ, പിന്മാറ്റം വളരെ വേഗത്തിലല്ല വരുന്നത്, വളരെ ഹൃസ്വമായിട്ടാണ് വരുന്നത്, വളരെ ലളിതമായിട്ടാണ് പിന്മാറ്റം വരുന്നത്. പിന്നെയാണ് വളരെ നാളിന് ശേഷമാണ് പിന്മാറ്റത്തിന്റെ ആ ഭയങ്കരത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, ഒരു ചെറിയ ക്ഷാമം ബേത്ലഹേമിൽ ഉണ്ടായപ്പോൾ, അപ്പത്തന്നെ ഭവനത്തിൽ ചെറിയൊരു ക്ഷാമം ഉണ്ടായപ്പോൾ കൂടും കുടുക്കെ എടുത്തോണ്ട് എലിമലേക്കും കുടുംബം എങ്ങോട്ട് പോയി? മോബാബിലേക്ക് പോയി. എന്നും ബേത്ലഹേമിൽ ക്ഷാമം ഉണ്ടാകുകയില്ല. പോയത് കൊണ്ട് നഷ്ടമാർക്കായിരുന്നു? എലിമലേക്കും കുടുംബത്തിന്റെ നേട്ടം ജൂത്തിനുണ്ടായി.
അപ്പൊ പിന്മാറ്റം വളരെ ലളിതമായ ചെറിയ കാര്യത്തിന് വേണ്ടി പിന്മാറ്റം ആവശ്യകരമായ കാര്യമാണ് യേശു ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും കഴിയാഞ്ഞത് കൊണ്ട് അവർ അവരുടെ വഴിക്ക് പോയപ്പോഴത്തേക്ക് യേശുവിനെ പിന്നെ അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം യേശു അയ്യോ എന്ന് വിളിക്കുക ഉയർത്തെ യേശു വരന്ന് വീട്ടിൽ അയ്യോ എന്ന് വിളിക്കുക അയ്യോ ബുദ്ധിഹീനരെ ക്രിസ്തു കഷ്ടം അനുഭവിച്ചിട്ട് മഹത്വത്തെ ഉയർത്തുന്ന കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞ് മോശം മുതലുള്ള സകല പ്രവാചകന്മാരിലും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സകല വചനങ്ങളും തിരുവെടുത്തുകളും അവർക്ക് എന്ത് ചെയ്തു പറഞ്ഞു അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു പ്രൈസല്ലോ. ഇനി നമുക്ക് താഴത്തെ വാക്യം വായിക്കുമ്പോൾ 22-32 വാക്യം വായിച്ചാട്ട് അവൻ വഴി നമ്മോട് സംസാരിച്ചു. അവൻ വഴി നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തിരുവെഴുത്തുകളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെ കത്തിക്കുന്ന വചനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നമ്മുടെ പിന്മാറ്റത്തിന്റെ അനുഭവത്തിലും നാം വഴിതെറ്റുന്ന അനുഭവത്തിലും വചനത്തിന്റെ യാഥാർത്ഥ്യങ്ങള് പൊരുൾ തിരിച്ച് നമുക്ക് പറഞ്ഞു തന്ന് നമ്മുടെ ഉള്ളം കത്തിച്ച് മടക്കി കൊണ്ടുവരുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം വചനമായി ഇന്ന് പോലും നമ്മുടെ മധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മധ്യ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബന്ധനം അഴിയണമെങ്കിൽ ഉള്ളം ഒന്ന് കാത്തണം. ഉള്ളം കത്തിയാ സ്തോത്രം ബന്ധന വഴിയും കെട്ടുകൾ അഴിയും. ബന്ധന വഴിയും കെട്ടുകൾ അഴിയും എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധിച്ച് പാട്ട് പാടും നല്ലതാണെങ്കിലും ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും കഴിയുന്നില്ല എങ്കിൽ ബന്ധനമായി തന്നിരിക്കും. അപ്പോൾ ബന്ധനം അഴിക്കുവാനുള്ള ഒന്നാമത്തെ കാര്യം ദൈവത്തിന്റെ വചനത്തെ പൂർണ്ണമായി വിശ്വസിക്കുക എന്നുള്ളതാണ്. ഏത് പാറയും തകർക്കുന്ന ഒരു ചുറ്റികയായി ദൈവത്തിന്റെ വചനം നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, നാം ഒരുമിച്ച് ഒരു തീരുമാനമെടുക്കുക. നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും നമ്മൾ നിലവിളിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനല്ല, വചനം എടുത്തു പറയണം. പ്രൈസ് ദി ലോർഡ്. ഈ വചനം എനിക്കുള്ളതാണ് പറയണം. ഈ വചനത്തെ ഞാൻ വിശ്വസിക്കുന്നു പറയണം. ഈ വചനം ഹല്ലേലൂയ ജയിക്കുന്ന വചനമാണെന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. അതേ വെളിപ്പാട് പുസ്തകക്കാരൻ പറയുന്നു, ഈ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിക്കുന്നവൻ, ഇത് കേൾക്കുന്നവൻ, ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാന്മാരാക്കിയോ. വായിക്കുന്നവന്, കേൾക്കുന്നവന്, പ്രമാണിക്കുന്നവനും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു പുസ്തകം ഉണ്ടെങ്കിൽ, ഒരു ദൈവത്തിന്റെ തിരുവെടുത്തുണ്ടെങ്കിൽ അത് സത്യവേദ പുസ്തകമത്രേ, യേശുവിന്റെ വചനം മാത്രമത്രേ. അതുകൊണ്ട് പറയുകയാണ് സ്തോത്രം, ആ സ്തോത്രം വചനത്തെ കാത്തവർക്കുള്ളതായ പ്രത്യേക അനുഗ്രഹത്തെയും വെളിപ്പാട് പുസ്തകക്കാരൻ പറയുന്നുണ്ട്. ഇന്ന് മുതൽ പ്രിയപ്പെട്ടവരെ, മറിയ കർത്താവിന്റെ പാദവിടെ ഇരുന്ന് നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ അവങ്കിൽ നിന്ന് കേൾക്കുവാൻ, അവങ്കിൽ നിന്ന് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവ വൈദലെ, നിന്റെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കർത്താവിൽ ഏൽപ്പിച്ച് അവനോട് ഹല്ലേലൂയാ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ മറ്റൊരാൾ കടന്നു വരേണ്ട കാര്യമില്ല, നിന്റെ പ്രശ്നം പരിഹരിക്കാൻ മറ്റൊരാൾ കടന്നു വരേണ്ട കാര്യമില്ല, നിന്റെ വിഷയത്തിന് വിടുതൽ കൽപ്പിക്കുവാൻ നീ ആശ്രയിച്ചിരിക്കുന്ന, നീ അഭയം ചൊല്ലിയിരിക്കുന്ന കർത്താവ് മതിയായവനാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ എവിടെ എത്തിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പാദത്തോട് തന്നെ ഇരുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ വേഗത്തിൽ കൊണ്ടുവാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത് അപ്പോൾ കർത്താവ് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, മറിയ മാർത്തോടെ മറിയ നല്ല അംശം വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നമ്മുടെ ഹൃദയം ഇരിക്കും. നമ്മുടെ ഹൃദയം ഇരിക്കുന്ന നമ്മെങ്കിൽ നിക്ഷേപം ഇരിക്കുന്ന, നമ്മുടെ നിക്ഷേപം എവിടെയാണോ അവിടെയാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്. മാർത്തയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിക്ഷേപം പലയിടങ്ങളിലായിരുന്നു, എന്നാൽ മറിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിക്ഷേപം മുഴുവൻ കർത്താവിലായിരുന്നു. കർത്താവിൽ നിന്ന് അവൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞു, കർത്താവിൽ നിന്ന് അവൾക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മാർത്തയുടെ ജീവിതം കർത്താവിന്റെ കാൽക്കൽ മാത്രമായിരുന്നു. നമുക്കിനിയും മറിയെ എവിടെ വെച്ച് കാണാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. നമുക്ക് യോഹന്നാൻ സുവിശേഷം തന്നെ വേഗത്തിൽ മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സുവിശേഷം 11 അധ്യായത്തിന്റെ 32 വാക്യം എന്ന് വായിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. യേശു ഇരിക്കുന്നിടത്ത് മറിയെത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. പ്രൈസ് ദി ലോർഡ്.
മതി പ്രൈസ് ലോർഡ്. ഇവിടെ നമുക്കറിയാം ഈ വേദഭാഗങ്ങളെല്ലാം വളരെ സവിസ്തരമായി നമുക്ക് അറിയാവുന്ന കൊണ്ടാണ് ഞാൻ വായിക്കാതെ പോകുന്നത്. പ്രൈസ് ലോർഡ്. യേശു ലാസർ മരിച്ചു എന്ന വാർത്ത അറിഞ്ഞിട്ട് 4 ദിവസമായി അവിടെ ചെല്ലുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാരായ തോമസ് പോലും പറയുന്നുണ്ട്, നമ്മളിനി അങ്ങോട്ട് പോകുന്ന അപകടകരമായ കാര്യമാണ്, അവൻ മരിച്ചിട്ട് ഇത്ര ദിവസമായി ധീരമായി കിടക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ ഗുരുവിനെ അറിയിച്ചതാണ്. അന്ന് നമ്മൾ പോകാതെ ഇപ്പോൾ മരിച്ച് ഇത്രയും ദിവസമായ ശേഷം നമ്മൾ അവിടെ ചെല്ലുന്ന അപകടകരമായ കാര്യമാണ്. എങ്കിൽ തന്നെയും അവനോടൊപ്പം മരിക്കേണ്ടി വന്നാൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് മരിക്കാൻ തയ്യാറായ ശിഷ്യന്മാർ യേശുവിനോടൊപ്പം അവിടെ ചെന്നിരിക്കുകയാണ്. ചെന്ന മാത്രയിൽ മാർത്തയാണ് അവിടെ യേശുവിനെ സ്വാഗതം ചെയ്തത്. മാർത്ത അറിഞ്ഞിട്ട് ഓട് യേശു അടക്കം വന്നു. ആ വേദഭാഗങ്ങൾ നിങ്ങൾ വീട്ടിൽ വായിച്ചാൽ മതി, പിന്നെ വായിച്ചാൽ മതി കേട്ടോ. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മാർത്ത കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ല. നമുക്കറിയാം യേശുവോട് ഉണ്ടെങ്കിൽ മരിക്കുന്നില്ല, കാരണം പ്രാർത്ഥിച്ചാൽ സൗഖ്യമുണ്ടാവും. മരിച്ചു കഴിഞ്ഞ യേശുവിനെ ഉയർപ്പിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട്. കർത്താവ് പറഞ്ഞ എങ്ങനെയല്ല, നിന്റെ സഹോദരൻ മരിച്ചാൽ അവനെ ഉയർപ്പിക്കേണ്ടി. അവൾ അന്നേരം പറയുകയാണ്, എനിക്കറിയാം കർത്താവ് പുനരുത്ഥാനത്തിൽ അവൻ കർത്താവിനെക്കാളും കർത്താവിനെ പഠിപ്പിക്കാൻ തങ്ങളുടെ മിടുക്കരായ ആളുകൾ ഭൂമിയിലുണ്ട്. പ്രീസലോ കർത്താവിനെ വളരടിച്ചു പോയി ദൈവമേ. മിക്കാറി യേശു മറിയുടെയും മാർത്തിനെ വീട്ടിലെ സംസാരിച്ച് മുഴുവൻ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള ഭാഗങ്ങളൊക്കെ ആകാം. അപ്പൊ അതെല്ലാം പുള്ളിക്കാരത്തെ കേട്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തെ തിയോളജി പറഞ്ഞു കർത്താവിനൊക്കെ സത്യമാണ്, വലിച്ചൊരക്കുന്നത് പുനരുത്ഥാന നാൾ ഒടുക്കത്തെ നാളെ എല്ലാവരും കൊടുത്തവിടെ എന്റെ സഹോദരി കുട്ടികൾ ഞാൻ വിശ്വസിക്കും. ഇന്ന് പ്രിയപ്പെട്ട ഒടുക്കത്തെ നാളിലെ ഒരു ചില വിഷയങ്ങൾ എന്നെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ്, എന്നെങ്കിലും എങ്ങനെയൊരു എന്നെങ്കിലും എപ്പോഴും കെട്ടിടയണമെന്നല്ല. കർത്താവിനൊരു സമയമുണ്ട്, കർത്താവിന് ഉദ്ദേശമുണ്ട്. അവൻ വിടുവിക്കാൻ വേണ്ടി വരുമ്പോൾ, അവൻ സഹായിക്കുവാൻ വേണ്ടി വരുമ്പോൾ, അവൻ ബന്ധനങ്ങളെ അഴിക്കുവാൻ വേണ്ടി വരുമ്പോൾ, അവൻ ഉദ്ധാരണം നൽകുവാൻ വേണ്ടി വരുമ്പോൾ, അവൻ സൗഖ്യമാക്കുവാൻ വരുമ്പോൾ, അവൻ ആശ്വസിപ്പിക്കാൻ വരുമ്പോൾ അവിടെ നാം കാണണം. പ്രീസലോ തുറക്കാൻ ഞാൻ അതെ നിറയ്ക്കും എന്നുള്ള സങ്കീർത്തനവാദത്തിന് ഒരു ദൈവദാസൻ അതിന് എഴുതിയ ഒരു ആശയം ഞാൻ ഇന്നലെ രാത്രി വായിച്ചു. ആശയം ഇങ്ങനെ അതൊക്കെ എഴുതിയിരിക്കുന്നത്, വാ തുറക്കാതെ ഒന്നും കഴിക്കാൻ കഴിയത്തില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എത്ര മനോഹരമായ ഭക്ഷണം തള ഇങ്ങനെ ഉരുട്ടി കൊണ്ട് കൊച്ചിനെ വായിച്ച കൊച്ചു വാ അടച്ചു പിടിച്ചിരിക്കുന്നിടത്തോളം കാലം അത് കഴിക്കാൻ പറ്റുമോ? കഴിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് കൊടുക്കുന്നവരും വാങ്ങുന്നവരും സഹകരിക്കാതെ ദൈവത്തിന് ഓരോരുത്തരെ അനുഗ്രഹിക്കാൻ കഴിയില്ല. കർത്താവ് തരാൻ മനസ്സുണ്ട്, പക്ഷെ മേടിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിലോ? അദ്ദേഹം 38 വർഷമായ ഒരാൾ കിടപ്പാണ് ബെതസ്ത കുളക്കരയിൽ. കർത്താവ് എന്നിട്ട് ചോദിച്ചു, സഹോദര വർഷം 38 ആയാലും ഇങ്ങനെ സൗഖ്യം പ്രാപിക്കാൻ ഇല്ല മനസ്സുണ്ടോ? അവർ എന്നെ എടുത്തിറക്കാൻ ആളില്ല. കർത്താവ് നിന്നെ എടുക്കാനോ എടുക്കുന്ന പിടിക്കുന്ന നിനക്ക് സൗഖ്യ മനസ്സുണ്ടോ? ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ആ 38 നീണ്ട വർഷമായി അവന്റെ ജീവിതത്തിൽ ഒരു നിരാശാബോധത്വം കഴിയുകയാണ്. എന്റെ സൗഖ്യത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്നെ എടുത്തിറക്കാൻ ഒരാളില്ലാത്തതുകൊണ്ടാണ്. യേശു അതൊന്നും ചോദിക്കുന്നില്ല. നിനക്കാരെങ്കിലും ഉണ്ടോ എന്ന് യേശു ചോദിക്കുന്നില്ല. നിന്നെ എടുത്തിറക്കാൻ ആളുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. നിന്ന് കർത്താവ് ചോദിച്ചു നിനക്ക് മനസ്സുണ്ടോ എന്നാണ് ഇന്നിപ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് നിങ്ങളോട് ചോദിക്കുന്നു. കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, സൗഖ്യമാക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? വിടുതലിന് വേണ്ടി നിങ്ങൾക്ക് മനസ്സുണ്ടോ? അനുഗ്രഹം പ്രാപിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ആശ്വാസം പ്രാപിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? രക്ഷ പ്രാപിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? റൈസ് ദ ലോർഡ്. ഉണ്ടെങ്കിൽ അത് സാധ്യമാക്കാൻ തീർക്കും. യേശു മതിയായവനാണ്. റൈസ് ദ ലോർഡ്. 38 വർഷമല്ല, 30,000 വർഷവുമല്ല മനസ്സുണ്ടെങ്കിൽ മനസ്സിനെ കയറി പിടിച്ച് മനസ്സിനെ ചോദ്യം ചെയ്ത ആളുകളുണ്ട്. അവിതുത്ര കർമ്മം നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സ് തോന്നണമെന്ന്, നിനക്ക് മനസ്സുണ്ടെങ്കിലെന്ന് പറഞ്ഞ് യേശുവിന്റെ മനസ്സിനെ കയറി പിടിച്ചവരുമുണ്ട്. യേശുവിന്റെ മനസ്സിനെ കയറി പിടിച്ചിട്ട് വിടുന്ന് പ്രാപിച്ചു. യേശു അവരന്റെ മനസ്സിനോട് ചോദിച്ചിട്ട് പ്രൈസ് ദ ലോർഡ് അവിടുന്ന് വിടുന്ന് കൊടുക്കാനും കർത്താവ് മതിയായവനാണ്. 38 നീണ്ട വർഷമായി അവൻ കാണുന്നൊരു കാഴ്ചയുണ്ട്. എനിക്ക് നീണ്ട സാക്ഷ്യങ്ങൾ പറയുവാൻ കഴിയും. ഈ ബെതസ്ത കുളക്കര സത്യമാണ്. ഇവിടെ ദൂതന് ഓരോ ആണ്ടിലും ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഇറക്കത്തെ സ്തോത്രം അവിടെ ഇറങ്ങി
രോഗികൾ സൗഖ്യമാകുന്നത് നീണ്ട 38 വർഷമായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ്ലോ, അതിന് ഞാൻ സാക്ഷിയാണ്. പക്ഷെ ഇന്ന് വരെയും എനിക്ക് കിടക്ക വെട്ടെഴുന്നേൽക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു, അനവധി ആളുടെ സാക്ഷ്യം കേട്ടിട്ട് കടന്നു പോകാനല്ല, ഇതുവരെ പലരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കേട്ടായിരിക്കാം, പലരും പ്രാപിക്കുന്നത് കണ്ടിരിക്കാം. പക്ഷെ ഇന്ന് മുതൽ പ്രൈസ്ലോ, അവര് പറഞ്ഞ യേശുവിനെ അല്ല, അവർ കണ്ടതായ സ്വന്തം സാക്ഷ്യമല്ല, നിന്റെ ജീവിതത്തിന് വിടുതലിന്റെ, നിന്റെ ജീവിതത്തിന്റെ പൂർണ്ണമായ സൗഖ്യത്തിന്റെ, നിന്റെ ജീവിതത്തിന്റെ പൂർണ്ണമായ അവസ്ഥയിൽ വ്യത്യാസം വരുന്ന ഒരു നിമിഷമായി ദൈവം ഈ പകലിനെ മാറ്റുവാൻ പോകുകയാണ്. നീണ്ട 38 വർഷത്തെ ഒരു പരിചയം ബദേസ്താക്കളക്കരയിൽ ഉണ്ടെങ്കിലും ഒരു ദൂതൻ ഇറങ്ങി വരേണ്ടതിന് പകരം സർവശക്തനായ ദൈവം അവന് വേണ്ടി അവിടെ കടന്നു വന്നു. പ്രൈസ്ലോ, നിന്നെ വിടുവിക്കേണ്ടത് ഒരു ദൂതനല്ല, നിന്നെ സഹായിക്കേണ്ടത് ഒരു പുരോഹിതനല്ല, നിനക്ക് വേണ്ടി നിലനിൽക്കേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, നിന്നെ പൂർണ്ണമായി രക്ഷിക്കുവാൻ വിടുവിക്കുവാൻ യേശു മതിയായവനാണ്.
സൗഖ്യം പ്രാപിച്ചിട്ടുള്ളൂ. എന്നാൽ ദൂതൻ ഇറങ്ങാതെ, ദൂതൻ പോരാതെ, കുളം കലങ്ങാതെ ഇതുവരെ കാണാത്തതായ ഒരു സംഭവമാണ് നടക്കുന്നത്. കണ്ണുകൊണ്ട് കണ്ടുവിടുതൽ, ദൂതൻ കുളം കലക്കിയിട്ടല്ലാതെ,
ദൂതൻ കുളത്തിൽ ഇറങ്ങിയിട്ട് അല്ലാതെ, ആദ്യം കുളത്തിൽ ഇറങ്ങുന്ന വ്യക്തി അല്ലാതെ അവിടെ സൗഖ്യം നടക്കുന്നത് കണ്ടിട്ടില്ല. ഇന്ന് വരെ കേട്ടതും കണ്ടതും പരിചയിച്ചുമായ അറിവുകളുടെ അടിസ്ഥാനത്തല്ല, അതിനപ്പുറത്ത് പുതുതായി ഒന്ന് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഇതുവരെയുള്ള നമ്മുടെ ധാരണകളുടെ നിലയും നിലവാരത്തിനും ഒത്തമണമല്ല. നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ നമ്മുടെ കർത്താവ് എപ്പോഴും മനസ്സൊരുക്കമുള്ളവനാണ്. അവന്റെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുവാൻ, അവന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ, അവന്റെ വാക്കിന് യേശു പറയുവാൻ ഞാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് പ്രധാന വിഷയം. കുളക്കരയെ നിന്റെ സഹായമില്ലാതെ, ബെതസ്ഥ കുളക്കരയിലെ ദൂതന്റെ സഹായമില്ലാതെ, ആ കുളം കലങ്ങേണ്ട സഹായമില്ലാതെ, അവിടെ ആരെങ്കിലും പിടിച്ച് ഇറക്കേണ്ട സഹായമില്ലാതെ നിന്നെ അവിടെ നിഴലേൽപ്പിക്കാൻ യേശു മതിയായവനാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ചില മണ്ഡലങ്ങളിൽ ചിലതൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നു, അതിന് മാറ്റം വരുത്താൻ പരിശുദ്ധാത്മാ വ്യക്തമായി പറയുകയാണ്. ഇങ്ങനെ വേണം, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കും, ഇങ്ങനെ സംഭവിച്ചാൽ അത് അങ്ങനെ നടക്കും എന്നല്ല. എന്റെ യേശു സകലത്തിന് മതിയായവനാണ്, എന്റെ യേശു സകലത്തിന് മതിയായവനാണ്. ഈ ലോകത്തിന്റെ, ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ തിരുത്തുവാൻ എന്റെ യേശു മതിയായവനാണ്. ഈ രാജ്യത്ത് നിൽക്കേണ്ടത്, ഈ രാജ്യത്ത് ജീവിക്കേണ്ടത്, ഈ രാജ്യത്ത് ജോലി ചെയ്യേണ്ടതൊക്കെ ദൈവത്തിന്റെ ഉദ്ദേശമാണെങ്കിൽ അതിന് എന്തൊക്കെ തടസ്സങ്ങൾ, ഏതെല്ലാം മണ്ഡലങ്ങൾ ഉണ്ടായാലും അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് നിന്നെ നിർത്തുവാൻ ദൈവത്തിന് കഴിയും. നിനക്ക് വേണ്ടി നിയമങ്ങളെ തിരുത്തുന്ന ദൈവം, നിനക്ക് വേണ്ടി പുതിയ നിയമങ്ങളെ നിർമ്മിക്കുവാൻ കഴിയുന്ന ദൈവം, തന്റെ ഭക്തന്മാർക്ക് വേണ്ടി രാജ്യങ്ങളെ കീഴ്മേൽ മറിച്ചു കളയുവാൻ, തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഭരണത്തെ മറിച്ചു കളയുവാൻ. രാജാവായിരിക്കുന്ന കഠിന മനുഷ്യനായിരിക്കുന്ന കോരേശിന്റെ മനസ്സുണർത്തി ഇരിശിലെ ദേവാലയം പണിയിപ്പിക്കുവാൻ ഒരു കോരേശിനെ ജനിപ്പിച്ചു ൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിന് ഇറങ്ങി വന്ന ദൂതൻ പത്രോസിനെ പുറത്തേക്ക് കൊണ്ടുവന്നു, പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ കൊണ്ട് നിർത്തി. ആ ദൂതൻ തിരിച്ച് വെറുതെ അങ്ങ് പോയില്ല, ഹേരോദാവിന്റെ അടികൾ കൊടുത്തിട്ടാ പോയത്. അടി കൊണ്ട ഹേരോദാവ് കൃമിക്കിരയായി മരിച്ചു. തന്റെ മക്കളെ വിടുവിച്ചിട്ട് തന്റെ മക്കൾക്കെതിരായിട്ട് കരിക്കൾ നീക്കുവനെ കൃമിക്കിരയാക്കി കൊന്നിട്ട് പോകുന്ന ദൂതനുണ്ട്. നമുക്ക് കർത്താവ് ഒരു വിധി ഉറപ്പിച്ചാൽ ആർക്കും തിരുത്തുവാൻ കഴിയുകയില്ല. തന്റെ മക്കളെ കൊടുത്തത് കൃഷ്ണമണിയെ ദൈവത്തിലെ വർഷത്തെ പാരമ്പര്യം കർത്താവ് ഒറ്റ ദിവസം കണ്ട തകടം മറിച്ചു. 38 വർഷമായി അവിടെ നടന്നുകൊണ്ടിരുന്ന സമ്പ്രദായം കർത്താവ് തകടം മറിച്ചു കളഞ്ഞു. 38 വർഷമായി അവിടെ നടന്നുകൊണ്ടിരുന്ന ദൂതന്റെ പരിപാടിയും കർത്താവ് ഇവിടെ നിർത്തൽ ചെയ്തു. ഇനി കുളക്കര തപ്പേണ്ട കാര്യമില്ല, ഇനി കുളത്തിന്റെ ഇളക്കം തപ്പേണ്ട കാര്യമില്ല, ഇനി ദൂതനെ കാത്തിരിക്കണ്ട. നമുക്ക് വേണ്ടി സ്വർഗത്തിന്റെ മണിമകുടമായിരിക്കുന്ന കർത്താവ് ഇറങ്ങി വന്നു. നമ്മുടെ പാപത്തിന്റെതായ കല്ലല്ല, പ്രൈസ് ദ ലോർഡ്.
ഓ സ്തോത്രം, അനുഭവത്തിൽ തളർന്നു കിടന്ന എന്നെ നിങ്ങളെയും അവിടുന്ന് ഉദ്ധരിക്കുവാൻ അവൻ നമ്മുടെ അരികിലേക്ക് വന്നു. മകൻ, നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് മകൻ ജീവിതത്തിന്റെ പരാജയത്തിന്റെ അനുഭവത്തിൽ കിടക്കുന്നവർ, മകൻ ജീവിതത്തിൽ കുഴഞ്ഞ അനുഭവത്തിൽ കിടക്കുന്നവർ, ഇന്നും തകർച്ചയിൽ കിടക്കുന്ന കർത്താവ് ചോദിക്കുന്നു, ഇവിടെ നെഴുന്നേൽക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഈ പാപത്തെ നെഴുന്നേൽക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഈ തകർച്ച നെഴുന്നേൽക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയിൽ ഒരു സമർപ്പണ ജീവൻ നയിപ്പാൻ നീ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഉദ്ധരിക്കുവാൻ യേശു മതിയായവനാണ്. അപ്പൊ രണ്ട് കാര്യമാണ് സംഭവിച്ചു. ഒന്ന്, മറിയ യേശുവിന്റെ പാദത്തെങ്കിൽ ഇത് നന്നായിട്ട് ദൈവത്തിന്റെ വചനം കേട്ടു. രണ്ടാമതായി, കേട്ടത് പ്രായോഗികമാക്കുവാൻ മാർത്തയ്ക്ക് കഴിയാതെ അവൾ നിൽക്കുമ്പോൾ യേശുവിനോടുള്ള മറിയയുടെ അടുക്കിലേക്കുള്ള യാത്രയ്ക്ക് പോലും മാർത്ത ഇപ്പൊ തടസ്സമായി നിൽക്കുക. മാർത്ത സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്, യേശു അതുവരെ ഗ്രാമത്തിൽ കടന്നില്ല. കാരണം വാക്ക് നമുക്കറിയാം. അപ്പോൾ യേശു അവിടെ അവിടെ ഇരിക്കുന്ന സമയത്ത് മാർത്ത ഓടി ചെന്ന് മറിയോട് പറഞ്ഞു, വളരെ രഹസ്യമായിട്ട് പറഞ്ഞു, മാർത്തെ മറിയേ, യേശു വന്ന് ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. കേട്ട മാത്രയിൽ മറിയ ഓടി ചെന്ന് യേശു ഇരിക്കുന്ന ഇടത്ത് എത്തി അവന്റെ കാൽക്കൽ വീണു. പ്രിയപ്പെട്ടവരെ, വചനം കേട്ടിട്ട് ഏതുവഴിയെങ്കിലും പോകല്ല ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ വേദനകൾ, നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവന്റെ പാദനെ ആശ്രയിക്കണം. മറിയ ചെയ്ത മൂന്ന് കാര്യവും തിരിതിരിക്കപ്പെട്ട കാര്യമാണ്. മറിയ ആദ്യമേ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പാദ യേശുവിന്റെ പാദപടി ആയിരിക്കുന്ന സമയത്ത് അവളുടെ സ്വന്തം സഹോദരി അവളെ തിരിതിരിച്ചു, ഇവള് ജോലി ചെയ്യാതെ മകുത്തി വിരിച്ചിരിക്കാൻ പറഞ്ഞു. രണ്ടാമത്, ഇവള് യേശുവിന്റെ അടുക്കലേക്ക് ഓടിപ്പോയപ്പോഴത്തേക്ക് യഹൂദന്മാർ തെറ്റിദ്ധരിച്ചു, ഇവളെന്തോ സഹോദരന്റെ കല്ലറ വീണ് കരയാൻ പോവാൻ വിചാരിച്ചു. മൂന്നാമത്, മറിയ യേശുവിന്റെ കാൽക്കൽ ആ സ്വച്ഛചടവാംസി തൈലം പൂശി കർത്താവിനെ ആരാധിക്കുമ്പോൾ യൂദ അവിടെ നിന്ന് പറഞ്ഞു, ഈ പാഴ്ചെലവ് എന്തിനാണ്? എന്തുമാത്രം പാവപ്പെട്ടവരെ സഹായിക്കാൻ കിടക്കുന്നു. അവൾ ചെയ്ത മൂന്ന് ശ്രേഷ്ഠമായ കാര്യങ്ങളും മൂന്ന് നിലയിൽ മൂന്ന് സാഹചര്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുവെന്ന കണമിടയായി. ഇന്ന് മകൾ പ്രിയപ്പെട്ടവരെ, ആര് നിങ്ങളെ എങ്ങനെ തെറ്റിദ്ധരിച്ചാലും നിങ്ങളിൽ ദൈവം തന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവാത്മാവിന്റെ നിയോഗത്താൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എല്ലാ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുകയില്ല. എല്ലാവരും നമ്മളെ സഹായിച്ചിട്ട്, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട്, എല്ലാവരും നമ്മളെ പിന്താങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ നമുക്ക് അവസരം കിട്ടും. ഉത്തരം അന്വേഷിച്ചാൽ ഉത്തരം കിട്ടുന്ന കാര്യങ്ങളല്ല. രണ്ടാമത്, അവൾ അവളുടെ ജീവിതത്തിലെ സകല ഭാരവും യേശുവിന്റെ പാദത്തെങ്കിൽ ഇറക്കി. യേശു കണ്ണുനീർ വാർത്തു എന്ന കൊച്ചു വാക്യം അറിയാൻ വയ്യാത്ത ആരുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണമേ, മാർത്ത സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം വിടുതൽ താമസിച്ചുകൊണ്ടേയിരിക്കുക. മറിയ യേശുവിന്റെ അടുക്കൽ എത്തുന്നിടത്തോളം കാലം വിടുതൽ വേഗത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പല മാർത്തമാരുമാണ് നമ്മുടെ വീട് പല തടസ്സങ്ങളും. നമ്മൾ പല സംസാരങ്ങളും നിർത്താമെങ്കിൽ, നമ്മൾ പല ആശയങ്ങളും നിർത്താമെങ്കിൽ, നമ്മൾ പല തിയോളജി നിർത്താമെങ്കിൽ, ഒരു പോഷനെ പോലെ കർത്താവിന്റെ കാലത്തിലേക്ക് സക്കരത് വാങ്ങി ഇറക്കി വെച്ച് അങ്ങ് വീണ് കിടക്കാൻ വിടുതൽ വേഗം സംഭവിക്കും. ബന്ധനം വഴിയാൻ രണ്ടാമത്തെ കാര്യം അവനെ പൂർണ്ണമായും ആശ്രയിക്കുക എന്നുള്ളതാണ്. വചനം നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. പ്രൈസ് ദി ലോർഡ്. പൂർണമായി നമ്മെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു കർത്താവിനാണ് എബ്രായ ലേഖനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ബലഹീനതയിൽ നമ്മളോട് സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരു കർത്താവ്. കാരണം പാപമൊഴികെ സകലവും നമുക്ക് വേണ്ടി സഹിച്ചവനായ കർത്താവ്. നമ്മുടെ ഏത് കൊച്ചു വിഷയവും ചെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ ഈ ലോകത്തിലാകട്ടെ സ്വർഗത്തിലാകട്ടെ യേശു അല്ലാതെ മറ്റൊരാൾക്കും അതിന്റെ ആഴം അറിഞ്ഞ് അളന്നറിയുവാൻ കഴിയുകയില്ല. അത്രത്തോളം അവൻ നമ്മെ പൂർണ്ണമായി അറിയുന്ന ദൈവമാണ്.
മറിയ വന്ന് വീണ് കിടക്കുമ്പോ യേശു അവളൊരു വാക്ക് പോലും പറയുന്നില്ല. തന്റെ സൃഷ്ടി തന്നെ പൂർണമായും ആശ്രയിച്ചു കഴിയുമ്പോ അവിടെ കണ്ണുനീർ വരുന്ന കണ്ണുനീർ തുള്ളികൾക്ക് പകരമായി ഒരാശ്വാസത്തിന്റെ വാക്കോ ഒരു വിടുതലോ അല്ല കർത്താവ് ചെയ്ത പകരം തന്റെ കണ്ണുനീർ അവൻ പകരം വെച്ചു. മറിയയുടെ കണ്ണുനീരിന് പകരമായി ഒരു സൗഖ്യമോ ഒരാശ്വാസ വാക്കോ അല്ല, പിതാവിന്റെ കണ്ണുനീരായിരുന്നു പകരം. ഞാൻ ലാസറിന്റെ പുനരുത്ഥാനത്തെക്കാളുപരിയായി ജീവനോടെ പുറത്തു വന്ന ലാസറിനെക്കാളുപരിയായി യേശുവിന്റെ കണ്ണുനീരിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. തന്റെ ലാസറെ വെച്ചിരിക്കുന്നതായ ആ പാവപ്പെട്ട സ്ത്രീയുടെ കണ്ണുനീര് കുതിർന്നതായ അവരുടെ പ്രാർത്ഥന മുമ്പില് വേഗത്തെ അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുന്നതിനെക്കാളുപരിയായി അവളുടെ വേദന മുഴുവൻ അളന്ന് അവളുടെ ഭാരം മുഴുവനായും വഹിച്ച് പകരം ഒരു വാക്കിനെക്കാളുപരിയായി അവളുടെ കണ്ണുനീരിന് പകരമായി യേശു തന്റെ കണ്ണുനീരിനെ ഒഴുക്കി. സങ്കീർത്തനക്കാരൻ നിലവിളിയോടെ പ്രാർത്ഥിക്കുന്നു, നീ എന്റെ ഉടച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കുകയില്ലയോ. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും കണ്ണുനീർ ഒരു തുള്ളി പോലും നഷ്ടമാകാതെ അത് മുഴുവൻ തുരുത്തിയിൽ സൂക്ഷിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഞാൻ നിങ്ങൾ അനുഭവിക്കുന്ന സകല ഉടച്ചകളും എണ്ണി തന്റെ പുസ്തകത്തെ രേഖപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹന്നായുടെ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം, ഹാഗാറിന്റെ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം, ബാലന്റെ നിലവിളിയെ മറികടക്കാത്തൊരു ദൈവം, അതേ മറിയുടെ കണ്ണുനീരെ മറികട ദൈവം ഇന്ന് പകൽ നമ്മുടെ മധ്യ ഉണ്ടെങ്കിൽ ഏത് ബന്ധനത്തെ നമ്മൾ പിടിച്ചു നിർത്തുവാൻ കഴിയും, ഏത് ബന്ധനത്തെ നമ്മുടെ കല്ലിൽ കെട്ടി പൂട്ടി നിർത്തുവാൻ കഴിയും. ബന്ധനങ്ങൾ അഴിയുവാൻ നാം രണ്ടാമതായി ചെയ്യേണ്ട പൂർണ്ണമായി അവനെ ആശ്രയിക്കുക. യേശു പിന്നെ വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. വളരെ ബന്ധപ്പെട്ടു യേശു കല്ലറയ്ക്കിലേക്ക് ഓടുമ്പോൾ നമ്മളിലെ മാർത്തി അവിടെ ഓടി വന്നു പറഞ്ഞു, അവളാണ് ഒരു കാര്യം പറഞ്ഞത്. അതുവരെ പറയാത്ത ആ വാക്യം, രണ്ടു വാക്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാകുന്നുണ്ട്. ഞാനത് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ 33 വാക്യം വായിച്ച്, ഒരു കല്ല് അതിൽ വെച്ചിരുന്ന കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. മതി പ്രൈസലോ, കേട്ടോണം. സ്വന്തം സഹോദരി ആയിരിക്കുന്ന മാർത്ത പറയുകയാണ് കർത്താവ് കല്ല് മാറ്റരുത്, കാരണം ഞങ്ങളുടെ സഹോദരി അകത്ത് കിടക്കുന്ന നാറ്റം സഹിക്കാൻ ബുദ്ധിമുട്ടും. സഹോദരനാണ് ഈ ചാക്കോട്ടെ ചവാടക്ക സമയത്ത് നമ്മള് ആൾക്കാരുടെയൊക്കെ ഈ ദീനരോധനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാല് ഉരുങ്ങടാ കൂട്ടത്തിൽ പോകുന്നൊക്കെ അങ്ങ് തോന്നിപ്പോവും. എന്നെ കൂടെ കൊണ്ടുപോകും, എന്നെ കൂടെ പറഞ്ഞു വിടുന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നാലും 4 ദിവസത്തെ കല്ലറയും തുറന്ന് കാണിക്കാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുമോ? 4 ദിവസം കല്ലറ തുറക്കാൻ വേണ്ടി കർത്താവ് തയ്യാറായി വന്നിരിക്കുകയാണ്. യേശു ഇവിടെ തന്നെയാ പറഞ്ഞാണ്, യേശു നീ ഇവിടെ ഉണ്ടാകാൻ മരിക്കത്തില്ല, ഇവിടെ ഉയർപ്പിക്കുന്നൊക്കെ പറഞ്ഞ മാർത്ത ഇപ്പോൾ യേശു കല്ല് മാറ്റാൻ പറഞ്ഞപ്പോ പറയുകയാണ്, കർത്താവേ ചെയ്യരുത് നാറ്റം, കാരണം ഞങ്ങളുടെ സഹോദരനാ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നാറ്റമാ. ഞങ്ങൾ വളരെ സ്നേഹിച്ചവനാ, ഞങ്ങൾ വളരെ പ്രിയപ്പെട്ടവനാ, പക്ഷെ ഇപ്പൊ തുറന്നു കഴിഞ്ഞാൽ സഹിക്കാൻ വയ്യ ദുർഗന്ധമായിരിക്കും. മാർത്ത നാറ്റത്തെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് 12 അതിന്റെ 3 വാക്യത്തിന്റെ അവസാന ഭാഗം ഒന്ന് വായിച്ചാട്ടോ. അപ്പോൾ മറിയ മതി പ്രയസ പ്രിയപ്പെട്ടവരെ, മാർത്ത ഒരു നാറ്റത്തെ കൊണ്ടുവന്നപ്പോൾ മറിയ ഒരു സുഗന്ധത്തെ പരത്തി. പ്രയസലോട് ഹാലലയ്യ. മറിയയ്ക്ക് മാർത്തയ്ക്ക് ഒരു നാറ്റത്തെ കുറിച്ച് അറിവുണ്ടായിരുന്നെങ്കിൽ ആ നാറ്റത്തെ എങ്ങനെ സുഗന്ധമാക്കി തീർക്കാൻ കഴിയുമെന്നുള്ളത് മറിയയ്ക്ക് അറിയാമായിരുന്നു. നമ്മുടെ ബന്ധനങ്ങൾ അറിയണമെങ്കിൽ ചുമ്മാ കാര്യമായിട്ട് കാര്യമില്ല, അറിയേണ്ടത് അറിയുകയും പ്രായോഗികമാക്കേണ്ടത് പ്രായോഗികമാക്കുകയും ചെയ്യണം. യേശുവിന്റെ കാൽക്കൽ അവൾ ആശ്രയിച്ചതുകൊണ്ട്
യേശുവിന്റെ കാൽക്കൽ അവൾ വീണതുകൊണ്ട് യേശുവിന്റെ പാദത്തിൽ അവളുടെ വിഷയം ഇറക്കി വെച്ചതുകൊണ്ട് യേശു വേഗത്തിൽ ചെന്നിട്ട് ഹല്ലേലൂയാ ആ കല്ലിനെ ഉരുട്ടി മാറ്റിയിട്ട് ലാസറോട് പുറത്തു വരുവാൻ പറയുകയാണ്. ഇന്ന് മകൻ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയാ അവനിൽ പൂർണ്ണമായും ആശ്രയം വെച്ചിരിക്കുന്ന തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി യഹോവ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് അവന്റെ കണ്ണ് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ യേശുവിൽ ഏകാഗ്രതയോടെ ദൈവത്തിൽ ഏകാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ ദൈവ പൈതലിന്റെയും വിഷയത്തെ പരിഹാരം വരുത്തിക്കൊണ്ട് ഉദ്ധാരണങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ ബന്ധനങ്ങളെ അഴിച്ചുകൊണ്ട് അവൻ ബലവാനെന്ന് കാണിക്കേണ്ടത് അവന്റെ കണ്ണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വലിയ ദൈവത്തിന്റെ കണ്ണ് എന്റെ നിങ്ങളുടെ മേലാണ് പതിഞ്ഞിരിക്കുന്നത്. ഉന്നതന്മാരുടെ മുമ്പിൽ ഇവിടുത്തെ മണി മാളികകളിൽ ഇവിടുത്തെ പ്രശസ്തന്മാരുടെ ഇടങ്ങളിൽ ഉദ്യാന മന്ദിരങ്ങളിൽ ലോകത്തിന്റെ ആഡംബര വേദികളിൽ ഒന്നും വലിയവനായ ദൈവത്തിന്റെ കണ്ണില്ല. പ്രിയപ്പെട്ടവര് ഉപസിച്ചും പ്രാർത്ഥിച്ചും കണ്ണു കുഴിഞ്ഞ് ക്ഷീണിച്ച മുഖത്തോടെ തളർന്ന അവസ്ഥയിലിരിക്കുന്ന എന്നെ നിങ്ങളെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയാൽ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ച് പോയതുമില്ല. അവന്റെ പാദ പീഡ അവൾ പൂർണ്ണമായും ആശ്രയിച്ചു. മൂന്നാമത്തെ ഭാഗം പ്രൈസ് ദി ലോർഡ് നമ്മൾ വായിച്ചത് 12 അധ്യായത്തിലാണ്. ആ 12 വാക്യം ഒന്നാമത്തെ വാക്യം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്, പ്രൈസ് ദി ലോർഡ്. അത് പ്രൈസ് ദി ലോർഡ് പ്രസംഗിച്ച യേശു മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ലാസറിന്റെ ഗ്രാമമായ ബഥാന്യ. പ്രൈസ് ദി ലോർഡ്. അതിനു മുമ്പ് പറഞ്ഞത് മാർത്തയുടെ മറിയയുടെ ഗ്രാമമായ ബഥാന്യ എന്നാണ്. അവിടെ ഉന്നതന്മാരില്ലാഞ്ഞിട്ടല്ല, അവിടെ പ്രശസ്തന്മാരില്ലാഞ്ഞിട്ടല്ല, അവിടെ ഏക്കറുകളും തോട്ടങ്ങളും വീടുകളും ഉദ്യാനങ്ങളും പേരും പ്രശസ്തിയും അവിടെ ഇല്ലാഞ്ഞിട്ടല്ല. മറിച്ച് കർത്താവിനെ സ്വീകരിക്കുവാൻ, കർത്താവിനെ അംഗീകരിക്കുവാൻ, കർത്താവിന് വേണ്ടി തന്റെ വീടിന്റെ വാതിലുകളെ തുറന്നു കൊടുക്കുവാൻ, കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ തയ്യാറായവരുടെ പേരിൽ ഒരു ഗ്രാമം അറിയപ്പെടുന്നതൊക്കെ. ഇന്ന് പകൽ സ്വർഗത്തിൽ വലിയവനാ ദൈവം ബ്രിസ്റ്റോളിനെ അറിയുന്നത് തന്നിൽ ആശ്രയം വെച്ചിരിക്കുന്ന തന്റെ മക്കളിലൂടെയാണ്. ഭൂമിയെ തലയിൽ നിന്നും ഓ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന സാത്താനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവനാ ദൈവം ചോദിക്കുകയാണ്, ഓ സാത്താൻ നീ ഭൂമി മുഴുവൻ ഊടാടി സഞ്ചരിച്ച് വന്നിരിക്കുന്ന പക്ഷേ എന്റെ ദാസനായിരിക്കുന്ന അയ്യോവിന് നീനോ നോട്ടം വെച്ചിട്ടുണ്ടോ? ഫ്രൈസലോ അയ്യോന് അടുത്തെങ്ങാനും പോയായിരുന്നോ? അവന്റെ പരിസരത്തെങ്ങാനും നിന്നിരുന്നോ എന്ന് കർത്താവ് ചോദിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള ദൈവത്തിന് വിഷയമല്ല, അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ കുറിച്ച് മാത്രമാണ് സ്വർഗത്തിന് എന്നും ഉത്തരവാദിത്തമുള്ളത്. അവരെ കുറിച്ചാണ് സ്വർഗത്തിന് ചിന്തയുള്ളത്, അവർക്ക് വേണ്ടിയാണ് സ്വർഗം നിലനിർത്തുന്നത്. ഈ ഭൂമി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഞാനും നിങ്ങളും നിമിത്തം മാത്രമാണ്. ഈ ഭൂമിയിൽ കർത്താവിന്റെ സഭയാകുന്ന വെളിച്ചം എന്ന് മാറിപ്പോകുന്നുവോ അന്നോടെ ഈ ലോകം സമ്പൂർണ്ണ ഇരുളായി തീരും. ഈ ലോകത്ത് എന്തെങ്കിലും സത്യവും നീതിയും വെളിച്ചത്തിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പരിശുദ്ധ സഭ ഈ ഭൂമി നിലനിൽക്കുന്നത് കൊണ്ടാണ്. എന്ന് ഈ ഭൂമി ദൈവത്തിന്റെ സഭയാകുന്ന ഉപ്പ് മാറ്റപ്പെടുന്നു അന്ന് ഈ ഭൂമി ദുഷിക്കുവാൻ തക്കണം ഇടയാകും. ഈ ഭൂമി ഇരുട് സംഭവിക്കാതിരിക്കുന്നത്, ഈ ഭൂമി നശിച്ചു പോകാതിരിക്കുന്നത് നിലവിളിക്കുന്ന ദൈവകുഞ്ഞുള്ളത് കൊണ്ടാണ്. നിന്റെ അന്യഭാഷയുടെ പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ കണ്ണുനീര് കലതിയ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, മുഴു ലോകത്തിന്റെ സൂക്ഷിപ്പിനും കാരണമായി തീർന്നിരിക്കുക. ഈ ലോകത്തിൽ ഏതെങ്കിലും പ്രബല രാജ്യത്തെ പ്രതിയോ അവിടുത്തെ ഭൂനിക്ഷേപങ്ങളെ പ്രതി അല്ല ഭൂമി നിലനിൽക്കുന്നത്. ഭൂമി നിലനിൽക്കുന്ന യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ നിമിത്തമായിട്ടാണ് ഇവിടെ പുനരുത്ഥാനം പ്രാപിച്ച യേശു ഉയർപ്പിച്ചതായ ലാസറുമായി യേശു ബന്ധിക്കിരിക്കുന്ന സമയത്ത് മറിയ ലാസറിന്റെ സഹോദരി ആയിരിക്കുന്ന മറിയ ഏറ്റവും വിലയേറിയ സ്വച്ഛജട മാംസ തൈലം ഒരു വെങ്കൽ ഭരണി കൊണ്ടുവന്ന് യേശുവിന്റെ കാൽക്കൽ ഉടച്ചു. എന്റെ മകൻ പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പൂർണത നമ്മളുള്ളത് മുഴുവനും പൂർണ്ണമായും കർത്താവിന്റെ സന്നിധിയിൽ ഉടച്ച് അർപ്പിച്ച് ആരാധിക്കുന്നവർ വേണ്ടിയാണ് കർത്താവ് കെട്ടുകളെ അഴിക്കുന്നത്.
പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ അവനെ ആരാധിക്കുന്നവനെ അവനെ ആശ്രയിച്ചിരിക്കുന്നവനെ കർത്താവ് ഒരിക്കലും ഒരു ബന്ധനത്തിനും അനുവദിക്കുകയില്ല. എന്തവരും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കെട്ടുകൾ അഴിയുവാൻ മൂന്നര മൂന്ന് കാര്യം ചെയ്താൽ മതി. നമ്മുടെ ബന്ധനം കഴിയുവാൻ മൂന്നര മൂന്ന് കാര്യം ചെയ്താൽ മതി. ആ മൂന്ന് കാര്യം ചെയ്യാതെ ഈ ലോകത്തിലെ ആര് വന്നാലും ഒരു ബന്ധനവും അഴിയുകയില്ല. അഴിയേണ്ടതായ മൂന്ന് കാര്യം: ഒന്ന്, അവന്റെ വചനത്തെ പൂർണ്ണമായി വിശ്വസിക്കുക, ആ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. രണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളും കർത്താവിന്റെ പാദത്തിങ്കിൽ സമർപ്പിക്കുക. മൂന്ന്, കർത്താവ് നമുക്ക് ചെയ്യുന്ന വിടുതൽ ഉപകാരങ്ങൾക്ക് മൊത്തവണ്ണം അവനെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും നാം അവനെ ആരാധിക്കുക. അതേ കാരാഗ്രഹത്തിൽ പൗലോസും ശീലാസും അടയപ്പെട്ട് കിടക്കുമ്പോ അവരുടെ ജീവിതത്തിന്റെ ബന്ധനങ്ങൾ നമ്മൾ ചിന്തിച്ച കാര്യമാണ്. ജീവിതത്തിന്റെ ബന്ധനങ്ങൾ നടുവിൽ, കാരാഗ്രഹത്തിന്റെ വേദനയുടെ നടുവിൽ, അടിയേറ്റ മുറിവേറ്റിരിക്കുന്നവരുടെ തകർച്ചയുടെ നടുവിൽ അവരതൊന്നും കാര്യമാക്കാതെ കർത്താവ് ആരാധിക്കാൻ നേരെ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അത് ശത്രുക്കൾ നിരനിരയായി ആക്രമിക്കുവാൻ കടന്നു വന്നപ്പോൾ അവനൊരു വലിയൊരു ആയുധ ശേഖരം ഉണ്ടാക്കുകയല്ലേ ചെയ്തത്? യുദ്ധത്തിന് വലിയ സന്നാഹം ഉണ്ടാക്കുകയല്ലേ ചെയ്തത്? ആരോഗ്യ നടകാത്രന്മാരായിരിക്കുന്ന സേനാനായകന്മാരെ കൂട്ടി വരുത്തിയിട്ട് അവർക്ക് പുതിയ പുതിയ യുദ്ധ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുകയല്ലേ ചെയ്തത്? അവൻ വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടുകൂടി യഹോവയെ പാടി സ്തുതിക്കുകയായി. ഇന്ന് പ്രിയപ്പെട്ടവരെ, ആരാധിക്കുന്ന ദൈവപൈതലിന്റെ മുമ്പിൽ, ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവവൈദ്യത്തിന് മുമ്പിൽ, പൂർണ്ണമായി അവന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ തയ്യാറാകുന്ന ദൈവവൈദ്യത്തിന്റെ മുമ്പിൽ ഒരു ബന്ധനത്തിന് നിലനിർത്തുവാൻ കഴിയുകയില്ല. ആത്മാവ് ശിംശോനെ വന്നു കഴിഞ്ഞപ്പോൾ അവനെ ബന്ധിച്ചിരുന്ന പുതിയ കയർ കൊണ്ട് അവനെ ബന്ധിച്ചിരുന്ന കയറ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയും, അവന്റെ കെട്ടുകളെ അഴിക്കുകയും ഇതുവരെ കെട്ടി മുറുക്കി വെച്ചിരുന്നതായ ഒരിക്കലും അഴിയുവാൻ സാധ്യതയില്ലാതെ, ഒരിക്കലും സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ കഴിയാതെ ഒതുക്കപ്പെട്ടിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നും കർത്താവ് സ്വാതന്ത്ര്യം നൽകുവാൻ പോകുകയാണ്. ഇവിടെ പുറത്തു വന്നിട്ടുണ്ട്, ലാസറിൽ ഇപ്പോൾ ജീവനുണ്ട്. പക്ഷേ ഈ കെട്ടഴിച്ച് മാറ്റാതെ ലാസറ സ്വതന്ത്രനായി നടക്കുവാൻ കഴിയുകയില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഏതെല്ലാം മണ്ഡലങ്ങളിൽ ചിന്തകൾ കൊണ്ടുള്ള കെട്ടുകൾ, വിചാരങ്ങൾ കൊണ്ടുള്ള കെട്ടുകൾ, നിരാശ കൊണ്ടുള്ള കെട്ടുകൾ, അവിശ്വാസം കൊണ്ടുള്ള കെട്ടുകൾ, തെറ്റിദ്ധാരണ കൊണ്ടുള്ള കെട്ടുകൾ, അങ്ങനെ ഏതെല്ലാം നിലവാരങ്ങളിൽ നാം നമ്മുടെ വിടലുകളെ കെട്ടി ഒതുക്കി വെച്ചിരിക്കുന്നുവോ, ഇന്ന് ആ കെട്ടുന്ന ജീവിതത്തിൽ എന്നും തകർച്ച അനുഭവിക്കുന്നവനായി, ജീവിതത്തിൽ എന്നും തകർച്ച അനുഭവിക്കുന്നവളായി, എന്നും ബന്ധിക്കപ്പെട്ടവനും ബന്ധിക്കപ്പെട്ടവളുമായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. യേശു ആ കൂനിയായിരിക്കുന്ന സ്ത്രീയെ സൗഖ്യമാക്കിയിട്ട് പറഞ്ഞു, അബ്രഹാമിന്റെ സന്തതി ആയിരിക്കുന്ന ഇവളെ ദുഷ്ടൻ ഇത്ര വർഷം ബന്ധിച്ചൊതുക്കി വെച്ചിരുന്നു എങ്കിൽ അവളെ അഴിച്ചുവിടേണ്ടത് ആവശ്യമല്ലയോ? ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, വർഷങ്ങളുടെ പഴക്കങ്ങൾ, നാളുകളുടെ പഴക്കങ്ങൾ, അത് പാരമ്പര്യത്തിൽ അവകാശവാദത്തിന്റെ പലതരമായ പഴക്കങ്ങൾ, അതിനെ അനുഭവങ്ങളുടെ മനസ്സുണ്ട്. ഞാൻ നിങ്ങൾ തയ്യാറാകുന്നു അവന്റെ വചനത്തിന് കാതോർക്കാതെ, അവന്റെ പാദപീഠത്തെ ആശ്രയിക്കാതെ, അവന് കൊടുക്കേണ്ട പൂർണ്ണ മഹത്വം കൊടുക്കാതെ നമ്മുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ അഴിയുകയില്ല. ഇന്ന് പകൽ യേശുവിന് കൊടുക്കേണ്ട മുഴുവൻ മഹത്വവും യേശുവിന് കൊടുത്തു കഴിയുമ്പോൾ, യേശുവിന് കൊടുക്കേണ്ട സകല ആരാധനയും യേശുവിന് കൊടുത്തു കഴിയുമ്പോൾ, യേശുവിന് അർപ്പിക്കേണ്ട മുഴുവൻ വിശ്വാസം യേശുവിൽ അർപ്പിച്ചു കഴിയുമ്പോൾ, യേശുള്ള പൂർണ്ണ ആശ്രയ നിമിത്തമായി, അവകളുടെ വിശ്വാസ നിമിത്തമായി, അവകളുടെ ആരാധന നിമിത്തമായി നമ്മുടെ കെട്ടുകളെ നമുക്ക് അഴിക്കുവാൻ തക്കണം.
ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ദിവസം ചില കെട്ടുകൾ അഴിഞ്ഞ് പുറത്തു വന്ന് ആത്മചൈതന്യം വിളംബരം ചെയ്യുവാൻ അത് നാറ്റം വമിക്കേണ്ട മണ്ഡലത്തെ സുഗന്ധ തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് കല്ലുരിയ ആ വീട് മാത്രമല്ല ഭൂലോകം മുഴുവൻ നിറയ്ക്കുവാൻ സ്തോത്രം ഒരു മറിയേക്ക് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് പകൽ എന്റെ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് ചില ദുഷിച്ച അനുഭവങ്ങൾ അതേ നാശകരമായ അനുഭവങ്ങൾ അതേ വേദനിപ്പിക്കുന്ന മണ്ഡലങ്ങൾ അത് നിരാശപ്പെടുന്ന തലങ്ങളിൽ നിന്ന് അതൊരു സുഗന്ധത്തിന്റെ ഒരു അനുഗ്രഹത്തിന്റെ ഒരു ഉദ്ധാരണത്തിന്റെ ഒരു വിശാലതയുടെ അല്ലെങ്കിൽ ഒരു സാക്ഷ്യത്തിന്റെ ജനങ്ങളിലേക്ക് ഉയർപ്പ സ്വർഗത്തിന് ആ പദ്ധതിയുണ്ട് പൂർണ്ണമായി വിട്ടുകൊടുക്കുവാൻ ഞാൻ നിങ്ങൾ തയ്യാറാകുമോ? ഒരുപക്ഷെ മാർത്തയ്ക്ക് അറിയാമായിരുന്ന ഒരു രഹസ്യമായിരുന്നു അവരുടെ വീട്ടിലുണ്ടായിരുന്ന ആ വിലയേറെ തൈലം. അവളെല്ലാം യേശുവിന് വേണ്ടി ചെലവഴിക്കുവാൻ സ്വീകരിക്കുവാൻ സൽക്കരിക്കാൻ ഒക്കെ തയ്യാറായെങ്കിൽ അതൊരു പക്ഷെ അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായി. എന്നാൽ മറിയുടെ കണ്ണതിലായിരുന്നു എന്റെ വീട്ടിൽ വരുന്ന എന്റെ അതിഥിയായിരിക്കുന്നു, എന്റെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്നു, എന്റെ ആശ്വാസപ്രദനായിരിക്കുന്നു, എന്റെ രക്ഷകനായിരിക്കുന്നു, എന്റെ വേദനകൾക്ക് പരിഹാരം വരുത്തിയിരിക്കുന്നു, എന്റെ കർത്താവിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, അവനേക്കാൾ വലുതായി ഒന്നുമില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും കൊള്ളാവുന്ന തന്നെ, എന്റെ ജീവിതത്തിൽ ഏറ്റവും മുതലുള്ള തന്നെ, എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള തന്നെ അവന് വേണ്ടി പൂർണ്ണമായി അർപ്പിക്കുവാൻ ഞാൻ മനസ്സുള്ളതാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ബന്ധനം കഴിഞ്ഞ് വന്ന കണമടയായി, നാറ്റം മാറി വന്ന കണമടയായി, സുഗന്ധം പരക്ക് വന്ന കണമടയായി, ഉപവാസ പ്രാർത്ഥന നിമിത്തമായി ചില നാറ്റം വമിക്കേണ്ട മണ്ഡലങ്ങളിൽ സൗരഭ്യം പരത്തിക്കൊണ്ട്, ജീവ മണ്ഡലങ്ങളിൽ ചില ചലനം ഉണ്ടായിക്കൊണ്ട്, ചില കെട്ടപ്പെട്ട മണ്ഡലങ്ങളിൽ ഒരു അഴിവുണ്ടായിക്കൊണ്ട് സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ അവൻ തൃപ്തിപ്പെടുത്തുന്ന ദൈവമത്രേ.